സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാളാണിന്ന്. മറിയത്തിന്റെ വിമല ഹൃദയം, ആ ഹൃദയത്തിന്റെ പരിശുദ്ധിയും മറിയം ദൈവത്തോട് നൽകുന്ന ഹൃദയപൂർവകമായ സ്നേഹത്തിന്റെ അടയാളവുമാണ്. ദൈവത്തോട് അവൾ പറയുന്ന ആമേൻ, അതാണ് ആ ഹൃദയ വിശുദ്ധിയുടെ പാരമ്യം പ്രകടമാക്കുന്നത്. അവളുടെ ഹൃദയപൂർവകമായ സ്നേഹമാകട്ടെ ദൈവപുത്രന്റെ രക്ഷാകരമായ വഴിയിൽ അവൾ നടത്തുന്ന പങ്കാളിത്തവും. മാത്രമല്ല, തന്റെ ജീവിതം മുഴുവൻ അവൾ പരിശുദ്ധാത്മാവിന്റെ നിഴലിൽ അനുസരണയോടെ നിലനിർത്തി. നമ്മുടെയെല്ലാം ആന്തരിക ജീവിതത്തിന്റെ ആഴമേറിയ തലങ്ങളെ ഇത് വെളിവാക്കുകയാണ്. അവിടെ നമ്മൾ ഒരേ സമയം ക്ലേശവും ആനന്ദങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും വിശ്വസ്തരായി നിലകൊള്ളാൻ നമ്മെ ദൈവം ശക്തരാക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ശ്രീഹായുടെ വാക്കുകളിൽ ധ്യാനിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് മറിയം നൽകിയൊരു പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഒടുക്കം എന്റെ വിമല ഹൃദയം വിജയിക്കുമെന്ന്. 2022 യുദ്ധഗ്രസ്തമായ യുക്രൈനെയും റഷ്യയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചപ്പോൾ ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു. യുദ്ധങ്ങളും അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ലോകത്ത് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഒരു സാന്ത്വന പേരി കൂടിയാണ്. 2000 ജോസഫ് റാറ്റ്സിംഗർ ഈ പ്രസ്താവനയുടെ അർത്ഥം നമുക്ക് വിശദമാക്കി തന്നത് ഇങ്ങനെയാണ്: എന്റെ വിമല ഹൃദയം അവസാനം വിജയിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ്? ദൈവത്തോടുള്ള തുറവിയുള്ള ഹൃദയം, ദൈവത്തെ സദാ ധ്യാനിച്ച് വിശുദ്ധി നേടിയ ഒരു ഹൃദയം ലോകത്തിന്റെ സകല പടക്കോപ്പുകളെക്കാളും ശക്തമാണ്. മറിയത്തിന്റെ സമ്മതം, ഫിയാത്ത്, ലോകഗതിയെ തന്നെയാണ് മാറ്റിമറിച്ചത്. അവൾ ലോകത്തിലേക്ക് രക്ഷകനെ അവതരിപ്പിച്ചു. തന്റെ സമ്മതത്താൽ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ സ്ഥായിയായ ഒരിടം അവൾ കണ്ടെത്തി കൊടുക്കുന്നു. മനുഷ്യനായി വന്നുകൊണ്ട് തിന്മയ്ക്ക് ഈ ലോകത്തിന് മേൽ നിശ്ചയമായ സ്വാധീനമുണ്ട്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ ദുർവിനിയോഗിച്ചുകൊണ്ട് തിന്മയുടെ തിരഞ്ഞെടുപ്പുകളെയാണ് നടത്തുന്നത്. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യഹൃദയമുണ്ടല്ലോ. അങ്ങനെ ദൈവത്തിലേക്ക് തിരിയുന്ന ഹൃദയം ദൈവം മനുഷ്യർക്ക് ഒരുക്കി കൊടുക്കുന്നു. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അങ്ങനെ തിന്മയ്ക്ക് അവസാന വാക്കില്ലാതാകുന്നു. നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന നാഥന്റെ വചനം അങ്ങനെ അന്വർത്ഥമാകുന്നു. യോഹന്നാൻ 16:33. ശ്രീഹ 2 കൊരിന്ത്യർ 4:16 പറഞ്ഞിരുന്നു: ഞങ്ങൾ പുറമേക്ക് ക്ലേശങ്ങളാൽ തകർക്കപ്പെടുമ്പോഴും ഉള്ളിൽ നവജീവൻ അണിയുന്നുവെന്ന്, ഞങ്ങൾ ഹൃദയമുറഞ്ഞ് നഷ്ടധൈര്യരാകുന്നില്ല എന്ന്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ വട്ടം പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ സ്നേഹവലയത്തിലാണ്. ഞങ്ങൾ ആ സ്നേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്, ആ പ്രവാഹത്തിലുമാണ്. ക്രിസ്തുവിന്റെ മരണം എല്ലാവരുടെയും മരണത്തിന് പകരമായി. അതിനാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരായി തീർന്നു. അതിനാൽ നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുള്ള ന്യായവും വിശുദ്ധവുമായ ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ നാം ക്രിസ്തു സ്നേഹത്തിന്റെ കവചം കൂടി അണിഞ്ഞിരിക്കുന്നതിനാൽ നാം ക്രിസ്തുവിനെ പോലെയാകാൻ ശക്തരാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ മേലിൽ നമ്മൾ പരസ്പരം ജഡികരായി കണ്ടുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയെ നോക്കിക്കാണുന്ന പുതിയ കണ്ണുകൾ നമ്മൾ ആർജിക്കണം. നിത്യനവീനമായ ഈ നവീനതയാണ് ക്രിസ്തീയതയുടെ ആധാരം. എപ്പോഴും ശ്രീഹ പറയുന്നു: സുവിശേഷം എന്നത് നമ്മെ ദൈവവുമായി സമന്വയിപ്പിക്കുന്ന, അനുരഞ്ജിപ്പിക്കുന്ന ഒന്നാണ് എന്ന്. ദൈവം എങ്ങനെയാണ് ഈ അനുരഞ്ജനം സാധ്യമാക്കിയിരിക്കുന്നത്? പാപികളായ നമുക്കെല്ലാം പകരമായി പാപമില്ലാതിരുന്ന തന്റെ പുത്രനെ പാപമായി മാറ്റിക്കൊണ്ട് അവൻ നമ്മുടെ ശിക്ഷയെല്ലാം വഹിച്ചു. നമ്മൾ അതിനാൽ നീതീകരിക്കപ്പെട്ടു. ഇതാണ് ദൈവാത്മാവ് സാധ്യമാക്കുന്ന പുതിയ ഉടമ്പടിയുടെ സ്വാതന്ത്ര്യം. ദൈവം നമുക്ക് നൽകുന്ന രക്ഷയും വീണ്ടെടുപ്പും നീതിയും സ്നേഹചുംബനങ്ങളും അതിന്റെ ആഴം ഗ്രഹിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം 103 പറയുന്നത് അതുകൊണ്ടാണ്: എന്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന്. നമ്മളായിരിക്കുന്നതിന്റെ ഓരോ അണുവും, ദ വെരി ഫൈബർ ഓഫ് വൺസ് ബീയിങ്, അതാണ് ആത്മാവ് എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഇവിടെ. ഇത് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം തന്നെയാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന അവളുടെ ഹൃദയഗീതം. ദൈവം നിത്യവിശ്വസ്തമായ സ്നേഹത്താൽ തന്നെ ആലിംഗനം ചെയ്യുന്നത് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. തന്നെ മാത്രമല്ല, ചരിത്രഗതികളെ മുഴുവൻ. അങ്ങനെ മറിയത്തിന്റെ വിമല ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ പ്രതിബിംബനം തന്നെയായി മാറുന്നു. കഴിഞ്ഞ ദിവസം ശ്രീഹ പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 3:18. ഇന്ന് ലൂക്ക 2:41-51 ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതായിട്ട് പിന്നീട് കണ്ടെത്തുന്നതിന്റെ വിവരണമാണ്. അവൻ തന്റെ മാതാപിതാക്കളോട് ചോദിച്ചത് നിങ്ങൾ എന്തിന് എന്നെ അന്വേഷിക്കുന്നുവെന്നാണ്. ഞാൻ പിതാവിന്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിൽക്കാലത്ത് തന്നെ തേടി വരുന്ന യഹൂദരെ നോക്കി നാഥൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അപ്പം തിന്ന് തൃപ്തി അടഞ്ഞിട്ടല്ലേ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്റെ അപ്പം എന്ന് നാഥൻ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കണം. യോഹന്നാൻ 4:34. തന്നെ പിടിച്ചുകെട്ടാൻ വരുന്നവരോടും നാഥൻ ചോദിച്ചത് അതുതന്നെയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? യോഹന്നാൻ 18:6. ഈ ചോദ്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കണം. ക്രിസ്തു എങ്ങനെ ദൈവമഹത്വത്തെ, ദൈവഹിതത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് ഇത് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ മറിയം ഇതെല്ലാം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്.
ഇന്ന് രാവിലെ കുഞ്ഞനുജൻ അശ്വിൻ നിരീക്ഷിച്ചതുപോലെ ഹൃദയം എന്താണ്? ഒരു സംഭരണശാലയാണോ? സ്റ്റോർ ഹൗസ്? അതൊരു പമ്പ് ഹൗസ് അല്ലേ? രക്തചംക്രമണത്തിന്റെ ഉറവിടം, പോഷണത്തിന്റെ പ്രവാഹം, ജീവധാര. അങ്ങനെയെങ്കിൽ മറിയം തന്റെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യുന്നതൊക്കെയും അവൾ പമ്പ് ചെയ്യുന്നുണ്ട്, ജീവപ്രവാഹമായിട്ട്. തന്നിലേക്ക് മാത്രമല്ല, നമ്മളിൽ എല്ലാവരിലേക്കും. ഇന്ന് ശ്രീഹ പറഞ്ഞതുപോലെ ക്രിസ്തു സ്നേഹത്തിന്റെ മർദ്ദമാണത്, ആഞ്ഞുതള്ളൽ. കാരിതസ് ക്രിസ്തി ഉർജെത് നോസ്. മറിയം ഈ ദൈവഹിതത്തെ, ദൈവവചനത്തെ തന്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചുവെന്നാണ് ശ്രീഹ പറയുന്നത്. ഇന്നലെ പൗലോശ്ലീഹ പറഞ്ഞത് നാം ഓർക്കുമല്ലോ, എങ്ങനെ ദൈവത്തിന്റെ ഈ നിധി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ് എന്ന്. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. മറിയം പറഞ്ഞതുപോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ.